ഹലോ, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചോറുണ്ടാക്കാം. അത് പിന്നെ അതിലേക്കാണ് ഞാൻ സവാള അരിയുന്നത് കേട്ടോ. ഇത് നോക്കിയാ, കുറച്ച് കൊഞ്ചനുണ്ട് കിട്ടിയിട്ട്, കുറച്ച് വണ്ണമുള്ള കൊഞ്ചൻ തന്നെയാന്ന്. അപ്പൊ അത് മഞ്ഞളും മുളകും ഉപ്പും പെരക്കിയിട്ടൊന്ന് പൊരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അതിലേക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് മസാല തയ്യാറാക്കുക എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട വിഷയം എന്ന് വെച്ചാല്, നമ്മൾ സാധാ അരി കൊണ്ടാണ് വെക്കുന്നത്, ബിരിയാണി അരി കൊണ്ടൊന്നല്ല കേട്ടോ. പിന്നെ പൊന്നി അരി കൊണ്ട്, നമ്മളിവിടെ സാധാ ചോറ് വെക്കുന്നത് പൊന്നി അരി കൊണ്ടാണ്. അപ്പൊ പൊന്നി അരി കൊണ്ട് എന്താക്കാം, നമുക്ക് കൊഞ്ചൻ ചോറ് എങ്ങനെ പൊന്നി അരി കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡ് സത്യം പറഞ്ഞാല് രാവിലെ പോയതാണ്, ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ചോറും കറികളും പൊരിച്ചതും എല്ലാം ആക്കുന്നതിന് പകരം പെട്ടെന്ന് എന്താക്കാം, ഒരു ചോറ് ഇവിടെ റെഡിയാക്കിയിട്ട് അങ്ങ് വെക്കാം. അപ്പൊ ഇതാ പോയി വന്നെന്ന് പറഞ്ഞ കൂട്ടത്തില് വേഗത്തിൽ ഞാൻ സവാള അരിയട്ടെ. മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇതാക്കിയിട്ട് അരിഞ്ഞാ മതി കേട്ടോ. കുനുകുനിങ്ങനെ ഇങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞാ മതി. അപ്പൊ അതിലേക്ക് ഞാൻ മസാല അവിടെ റെഡിയാക്കി വെക്കട്ടെ, ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ടിയെന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്ര പോന്ന ഒരു കഷ്ണം ഇഞ്ചി, ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി കേട്ടോ, രണ്ട് തക്കാളി. പിന്നെ നമുക്കറിയാം നമ്മൾ മസാല ആക്കുന്നതിൽ കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഇതെല്ലാം ഇട്ടിട്ടല്ലേ ആക്കുക. അപ്പൊ ഇത് ഫസ്റ്റ് ഞാൻ എന്താക്കാ, ചതുക്കി എടുത്തിട്ട് വരാം. പിന്നെ ഉള്ളി മാളിച്ചിട്ട് ഫസ്റ്റ് ഇത് ഇട്ട് കൊടുക്കണം. അപ്പൊ അതെല്ലാം വഴിക്ക് വഴി കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് അടിച്ചെടുത്തിട്ട് ഇങ്ങ് വരട്ടെ. അപ്പൊ ഞാന് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളിയാണ്. ഉരുളിയില് നമ്മള് ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നേ. നെയ് ചൂടായാല് എന്താക്കാം, അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സവാള ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അല്ലേ. അപ്പൊ ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി കൊഞ്ചല്ലി ഉപ്പെല്ലാം പെരക്കിയിട്ട് ആയതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കല്ലുപ്പാണ്. ഇത് ചെറുങ്ങനെ ഒന്നിങ്ങനെ വാടി വന്നാല് നമുക്ക് എന്താക്കാം, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേവിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ മക്കള് സ്കൂളിൽ പോയിക്ക്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് ചോറാക്കിയാൽ മതി കേട്ടോ. ഉച്ചക്ക് രാത്രിക്കല്ലേ പിന്നെ അവരുണ്ടാവും, അതുകൊണ്ട് നമുക്ക് കുറച്ച് ചോറാക്കിയാൽ മതി. അവർക്കെല്ലാം കൊടുത്തയച്ചു. അങ്ങനെ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് നേരത്തെ. അപ്പൊ ഇതാ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം ഇങ്ങനെ ചോപ്പ് കളർ അടിക്കണ്ട കേട്ടോ ഉള്ളി, അപ്പൊ അതിന്റെ ടേസ്റ്റ് അങ്ങ് പോകും. ഇതാ നമ്മളെ തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇതിനെല്ലാം സമയമായിരിക്കും ഉണ്ടാക്കോ ഇല്ലാണ്ട് കാക്ക അവിടെ കടന്നിട്ട് പറയുന്നുണ്ട്. കാക്കന്റെ വായ്പൊരു ഒഴിഞ്ഞില്ല. കേൾക്കുന്നില്ലേ? ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരണം കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കൊഞ്ചന ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്ന ഒരു മസാല എന്ന് പറഞ്ഞാല് വെറും ബിരിയാണി മസാല മാത്രമാണ്. ഇതാ അത് രണ്ടോ മൂന്നോ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും വരൂല കേട്ടോ. ഈ ഒരൊറ്റ മസാല മാത്രം ഇതിലുള്ളൂ, വേറെ ഒന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നിങ്ങ് സെറ്റായി വരട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്നൊരു എന്താ പറയാ ഒരു മിനിറ്റ് ഒന്ന് അതിലിരുന്ന് സെറ്റായിട്ട് ബാക്കിയുള്ളത് നോക്കാം. മസാല അങ്ങനെ സെറ്റായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. ബാക്കിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇനി നമുക്ക് ഈ വെള്ളം തിളക്കുന്ന വരെ കാത്തു നിൽക്കാം. ഇതിന്റെ കണക്ക് എന്ന് പറഞ്ഞാല് ഒരു ഒന്നര നാഴിക്ക് ഇപ്പോ മൂന്ന് ഗ്ലാസ് അല്ലെങ്കിൽ സോറി മൂന്ന് ഗ്ലാസ് അല്ല, പിന്നെ രണ്ടര ടു മൂന്ന് പാട്ട വെള്ളം കേട്ടോ. കപ്പ് വെള്ളം എന്ന് പറയൂലേ, കപ്പ് വെള്ളം എന്നൊക്കെ പറയൂലേ, അതേപോലെ പിന്നെ രണ്ടര പാട്ടയോ അല്ലെങ്കിൽ മൂന്ന് പാട്ടയോ വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഞാന് ഇതിൽ വളർന്നിട്ട് എടുത്തതാണ്, ഇതിൽ കൊടുത്തതാ. അതിപ്പം ഒന്നര രണ്ട് പിന്നെ നാഴിക്കാണേ, ഒന്നേ മുക്കാല് നാഴിയെല്ലാം. ഇവിടെ അധികം ചോറ് അങ്ങനെ തിന്നാത്തിനെ കൊണ്ട് ഞാൻ അത്രയും വെക്കലുള്ളൂ. അപ്പം പിന്നെ രണ്ട് നാഴി തയ്ച്ചെടുക്കൂല കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ കണക്ക് എങ്ങനെയെന്നുള്ളത്? രണ്ടര പാട്ട വെള്ളമാണ് കേട്ടോ ഒന്നര നാഴിക്കേ. അപ്പൊ ഇനി ഇത് തിളക്കട്ടെ, ഇത് ഞാൻ മൂടി വെക്കട്ടെ കേട്ടോ. മൂടി വെച്ചിട്ട് വെള്ളം തിളക്കട്ടെ. ഒന്നേ മുക്കാൽ നാഴി തന്നെ എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ തികഞ്ഞില്ലാന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളം തികയാണ്ടൊന്നും ഉണ്ടാവൂല കേട്ടോ. പിന്നെ പൊന്നിയരിക്കാണ്, കുറുവരിക്കൊന്നും അല്ല, പൊന്നിയരിക്കാണ്. ബിരിയാണി അരിക്ക് വേറെ തന്നെ അളവ് എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്, ഇത് നല്ലോണം കഴുകിയിട്ട് ഇവിടെ വാർത്തിട്ട് വെക്കട്ടെ. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, പുക വരുന്നത് കാണുന്നുണ്ട്. അരി ഇട്ടു കൊടുക്കും. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, വേവൂലെന്ന്. പക്ഷെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ബിരിയാണി അരി വെക്കുന്ന പോലെ തന്നെ വേഗത്തിൽ തന്നെ ആയി കിട്ടും കേട്ടോ. കഴുകി വെള്ളമെല്ലാം വാർത്തി വെച്ചതാണേ, അതുകൊണ്ട് വെള്ളമൊന്നും ഇല്ല ഇതിന്. ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് എന്താക്കാം, മൂടിക്കൊടുക്കാം. പിന്നെ ഞാൻ നിങ്ങൾ ചോദിക്കും ഇതില് ഉപ്പ് പിന്നെ കണക്കാവുമോന്ന്. അപ്പൊ ഞാൻ എന്താക്കി, പിന്നെ മസാല ഇതാകുന്ന സമയത്തുണ്ടല്ലോ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിന് കേട്ടോ. ചോറിന് കണക്കായിട്ട് പിന്നെ കുറച്ച് ഉപ്പ് വേണമല്ലോ, മസാലയിലേക്ക് മാത്രമല്ലാണ്ട് ചോറിന് കുറച്ച് ഉപ്പ് വേണം. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടക്ക മൂടിയിട്ട് അടക്കടക്കട്ടെ കുറച്ച് സമയം. തുറന്ന് നോക്കാം. എന്റെ ചക്കരകളെ നോക്കിയാ നിങ്ങള്, വെള്ളമല്ലേ ഏകദേശം വറ്റിക്ക്, ഫുള്ളായിട്ട് വറ്റിക്കില്ല, എന്നാലും പകുതി മുക്കാലും ആയിക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഓണത്തിന് ഇനി ഇങ്ങനെ വെച്ചാ മതിയാവും. കൊറേ സദ്യ അവര് കഴിക്കുന്നതല്ലേ, അപ്പോ അതിന്റെ ഇടയില് പത്തോണം എന്നല്ലേ പറയുന്നേ. അപ്പൊ ഒരു ദിവസം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയായിരിക്കും അല്ലേ. അങ്ങനെ കഴിക്കുന്നവരില്ലേ, ബിരിയാണി എല്ലാം ഓണത്തിനും കഴിക്കുന്നവരില്ലേ, സദ്യന്റെ ഒക്കെ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ബിരിയാണി എല്ലാം കഴിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവുമായിരിക്കും. ഞാനറിയില്ല, പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ കൊഞ്ചം ചോറെല്ലാം ആക്കിയിട്ട് ഒരു ഓണം അങ്ങനെയാവാം, കുഴപ്പമൊന്നുമില്ല അല്ലേ.
നല്ല ഒരു ബിരിയാണിന്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. ബിരിയാണി മസാല എല്ലാം ഇട്ടല്ലേ, അപ്പൊ നോക്കി ഞങ്ങള് വേഗം വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിത് തീ ചെറുങ്ങനെ ആക്കാം കേട്ടോ. എന്ന് വെച്ചാല് വെള്ളം ഇങ്ങനെ വറ്റുന്നതിനനുസരിച്ച് അടി പിടിക്കാനും സാധ്യത ഉണ്ട്. അപ്പൊ തീയ ഞാൻ ചെറുങ്ങനെ ആക്കി വെച്ചിക്ക് ആ ആവിയിൽ ഇങ്ങനെ കടന്നിട്ട് വെന്ത് നല്ല ടേസ്റ്റിൽ വരണം. അപ്പൊ ഇത് മൂടി കൊടുക്കാം, ഒന്ന് സബൂറാക്കാം, ഒന്ന് റെഡിയായി വരട്ടെ. എന്റെ മക്കളെ ഇവിടെ കാണുന്നില്ലേ, പ്ലേറ്റ് കൊണ്ട് ഒരാള് വന്ന് നിക്കുന്നേ, കുറച്ച് സമയമായി കാത്തു നിക്കുന്നു. നോക്കിയാ നല്ല അടിപൊളിയായി വന്നിക്കേ. എന്റെ വാവാച്ചിക്ക് വളമ്പി കൊടുക്കട്ടെ. കുഞ്ഞി പ്ലേറ്റിലെ പോലും വേണ്ടിയേ, വലിയ കൊഞ്ചിനു നല്ലോണം വറ്റിക്കേട്ടാ, നല്ലോണം വറ്റിക്കേ, വെന്തും വന്നിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, വെന്തിന് തണിയണം. ഇതിപ്പോ എന്റെ വാവാച്ചിക്ക് വളമ്പിയതാണ്. എന്റെ പ്ലേറ്റ് ഇവിടെ ഉണ്ട്, എന്റെ പ്ലേറ്റ് ഇവിടെ ഉണ്ട്. ഓറെ എത്തിക്കില്ല കേട്ടോ, ഓറെ എത്തുമ്പോഴത്തേക്ക് ഞമ്മള് സാപ്പിടട്ടെ. മേസ്ന്നിട്ട് കൊടങ്ങി കത്തുന്നു, ഓറെ കാത്തു കാത്ത് സമയം കുറേയായി. അപ്പൊ ഞാൻ എന്താക്കുന്ന, ഞാനും എന്റെ വാവാച്ചിയും കഴിക്കട്ടെ. പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനാ റെസിപ്പി, ഇഷ്ടായിക്ക? ഇഷ്ടായിക്കുണ്ട് വെച്ചെങ്കില് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ പൊന്നു കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ജോലി ഇതാണ് മക്കളെ. അപ്പൊ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് പിന്നെ ഒന്നെങ്കിൽ കച്ചമ്പർ ഉണ്ടാക്കും, അല്ലെങ്കിൽ നല്ല തേങ്ങ പൊടിച്ചത് ഉണ്ടാക്കും. നല്ല മുളക് പൊടി എന്ന് വെച്ചാല് നാരങ്ങയെല്ലാം പിഴിഞ്ഞിട്ടുള്ള തേങ്ങ ചമ്മന്തി ഉണ്ടാവില്ലേ, അതുണ്ടാക്കും. ഉണ്ടാക്കിയിട്ടില്ല, അത് പെട്ടെന്ന് ഞാനൊന്ന് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നിബൂസിന് ഇത് കിട്ടിയാൽ മതിയാവും. അപ്പൊ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാം. ഇൻഷാ അള്ളാ നല്ല വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.